എസ്പ്രസോ VXI പ്ലസ് ആണ്. 2022 മോഡൽ 13000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല നീറ്റ് വണ്ടിയാണ്. റീപെയിന്റിംഗ് പോലും ഇല്ല. 2017 ഓൾട്ടോ കേട്ടൻ VXI ആണ്. നീറ്റ് വണ്ടിയാണ്. 15000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. 2022 മോഡൽ നമ്മുടെ വാഗണർ 1.2 ആണ്. സ്വിഫ്റ്റിന്റെ സെയിം എഞ്ചിനുള്ള ഓട്ടോമാറ്റിക് 1.2 ലിറ്റർ ഉള്ള വെഹിക്കിൾ ആണ്. സിയാസി VXI ആണ്. 2016 മോഡൽ സിംഗിൾ ഓണർ. ഇത് അക്കൗണ്ട് 30-32 ഓടിയിട്ടുള്ളൂ. 2017 ബലേനോ സീറ്റ ആണ്. സിംഗിൾ ഓണർ. 123000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2020 മോഡൽ ഓൾട്ടോ LXI ആണ്. ഏതാണ്ട് ഒരു 25000 കിലോമീറ്ററിനകത്തേ ഓടിയിട്ടുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിങ്ങനെ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് കല്ലുമൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സാരഥി ട്രൂ വാല്യൂ സാരഥി പ്രഷർ കൂടി ഉള്ളതാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാൻ വരുന്നത്. അത്യാവശ്യം മിക്സഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. അതായത് മിക്സഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശം പറഞ്ഞാലേ, ഈ വില കുറഞ്ഞതും കൂടിയതും ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇത്തിരി കുറഞ്ഞതും അങ്ങനെ എല്ലാത്തരം പ്രേക്ഷകർക്കും പറ്റുന്ന വാഗണറുണ്ട്, ഓൾട്ടോ ഉണ്ട്, സെലീരിയോ ഉണ്ട്, അങ്ങനെ മിക്സഡ് ആ ഒരു എസ്പ്രസോ അങ്ങനെ ഏത് വണ്ടി വേണമെങ്കിലും നോക്കാവുന്ന ഒരു മിക്സഡ് വീഡിയോ ആയിരിക്കും. അപ്പം അത്യാവശ്യം നല്ല വണ്ടി ഉണ്ട് കേട്ടോ. ഒരു 10-25 വണ്ടി പുറത്ത് വണ്ടി കാണുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എണ്ണിയിട്ടില്ല, എന്നാലും 10-25 വണ്ടി ഉണ്ട്. അപ്പോൾ എല്ലാ വണ്ടികളും ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പം വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. 2009 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഈ വർഷം ടെസ്റ്റ് ഉള്ള വണ്ടിയാണ്. ആസ്കിംഗ് പ്രൈസ് 65 രൂപയാണ്. കിലോമീറ്റർ ഒക്കെ എന്തോടിയിട്ടുണ്ട്? കിലോമീറ്റർ എനിക്കൊരു 80 അടുപ്പിച്ചായിരുന്നു തോന്നുന്നു. കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കേ, ടയർ കണ്ടീഷൻ ഒക്കെ ഇപ്പൊ പുതുതായിട്ട് മാറിയിട്ടേക്കുവാ. അത്യാവശ്യം ടയർ ഒക്കെ ഉണ്ട്. ടെസ്റ്റ് എന്നാണ്? ഈ മാസമാണ്. ഈ മാസം ഇത് റീടച്ച് കാര്യങ്ങളൊക്കെ ചെയ്താണോ കൊടുക്കുന്നത്? അല്ലല്ലല്ല, ഈ കണ്ടീഷൻ ആണ്. ഈ കണ്ടീഷൻ. ഓക്കേ, എത്രാമത്തെ ഓണർഷിപ്പ് ആണ്? അത് സെക്കൻഡ്. ടയർ ഒക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 65? 2016 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടി. 33 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. 35000 ഓടിയിട്ടുണ്ട്. 2,65,000 രൂപയാണ് നമുക്ക് ഇതിന് ആസ്കിംഗ് പ്രൈസ്. വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് LXI ആണോ? LXI ഓൾട്ടോ LXI 2016. നല്ല നീറ്റ് വണ്ടിയാണ്. ആക്സിഡന്റ് കേസ് ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല. ഒന്നുമില്ല. ടയറൊക്കെ കൊള്ളാം. എത്ര ചോദ്യം? 2,65. 2,65. നെഗോസിയേഷൻ ഉണ്ടോ? ആ ഉണ്ടാവും, പിന്നെ തീർച്ചയായും. ഓക്കെ, എത്ര ഉണ്ടെങ്കിൽ നമുക്കിത് ഇറക്കാൻ പറ്റും? എന്താ ഉദ്ദേശം? എത്ര ഉണ്ടെങ്കിൽ നമുക്കിത് ഇറക്കാൻ പറ്റും? ഡൗൺ പേയ്മെൻറ്റാ? ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് 50 രൂപയ്ക്ക് അടച്ചാൽ മതി. 40-50. 2013 റിറ്റ്സ് ആണ്. സിംഗിൾ ഓണർ വണ്ടി. 48 അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. VXI ആണ്. 340,000 രൂപയാണ് ചോദിക്കുന്നത്. ജെന്യൂൻ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ? ജെന്യൂൻ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്. പെയിന്റിംഗ് ഒക്കെ ഓക്കെയാണ്. 2010 ടെസ്റ്റ് ഒക്കെ എന്ന് വരും? 25. ഓക്കേ, ഒരു വർഷം കൂടി ഉണ്ട്. 87,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 87 ഓടിയില്ലേ? 87. സെക്കൻഡ് ഇട്ട ടയറാ ആയിരിക്കാം. എത്ര ചോദിക്കുന്നേ? നമ്മളിത് ആസ്കിംഗ് പ്രൈസ് 140. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2009 മോഡൽ വാഗണർ LXI ആണ്. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് ഇത് സെക്കൻഡാണ്. 2006 മോഡലാണ്. സോറി, 2006 മോഡൽ വാഗണർ LXI ആണ്. ആക്സിഡന്റ്സ് റീപ്ലേസ്മെന്റ്സ് എല്ലാം ഉണ്ടോ? റീപ്ലേസ്മെന്റ്സ് ഗ്ലാസ് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ ഈ കണ്ടീഷൻ ആണ് വണ്ടി. ബോണ്ട് മാറിയിട്ടുണ്ട്. റേഡിയേറ്റർ ലെവൽ വരെ വന്നതാണ്. വന്നിട്ടുണ്ടല്ലേ. 1,15 നമ്മൾ ചോദിക്കുന്നത്. 2014 മോഡൽ സെലേറിയോ ഓട്ടോമാറ്റിക് ആണ്. VXI സെക്കൻഡ് ഓണർഷിപ്പ്. 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്.
നല്ല നീറ്റ് വണ്ടിയാണ്, വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ്മെന്റ് ഇല്ല എന്ന് പറയുമ്പോ റീപെയിന്റിംഗ് അത് ഉദ്ദേശിക്കും. എത്ര ചോദിക്കുന്നേ? ഇത് 3.65 3,65,000. 2022 മോഡല് നമ്മളെ വാഗൺ 1.2 ആണ്. സ്വിഫ്റ്റിൻ്റെ സെയിം എഞ്ചിനുള്ള ഓട്ടോമാറ്റിക് 1.2 ലിറ്റർ ഉള്ള വെഹിക്കിളാണ്. വെറും 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. വിത്ത് വാറന്റി ഉണ്ട്, മാരുതി വാറന്റി, 1 ഇയർ വാറന്റി കിടപ്പുണ്ട്. 3 ഫ്രീ സർവീസ് വരും. ആഫ്റ്റർ ബൈയിങ് ആണ്. നമുക്കിത് മാക്സിമം ഫണ്ടിങ് ചെയ്യാൻ പറ്റും. ഫിനാൻസ് ആ ഓടി ടയർ തന്നെയല്ലേ കിടക്കണേ? അതെ അതെ, ആ ടയർ തന്നെ. എത്ര ചോദിക്കുന്നത്? 6.85 ഇംഗ്ലീഷ് മനസ്സിലാവണോ? 2015 മോഡല് വാഗണറാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഏതാണ്ട് 40,000 കിലോമീറ്ററിനകത്തെ ഓടിയിട്ടുള്ളൂ. ബാക്ക് ഡിക്കി മാറിയിട്ടുണ്ടേ ഉള്ളൂ. വേറെ വലിയ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും അല്ല. നീറ്റ് വണ്ടിയാണ്. സീറ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. വേറെ അപാകതകളായിട്ടൊന്നും ഇല്ല. സിംഗിൾ ഓണറാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. ടയർ മാറണല്ലോ. 2017 മോഡൽ സെലേറിയ VXA ആണ്. നല്ല നീറ്റ് വണ്ടിയാണ്. വണ്ടി ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ തന്നെയാണ്. നല്ല ഇൻറ്റീരിയർ ഒക്കെ നല്ല നീറ്റാണ്. ആക്സൻ്റേഴ്സ് റീപ്ലേസ്മെൻറ്സ് എല്ലാം ഉണ്ടോ? ഒന്നുമില്ല. 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വെഹിക്കിള്. ആ ടയർ തന്നെ അല്ലേ? 28 ഓടിയ ടയറാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 4.75. ഓക്കെ, 4.75. ഇത് പഴയ മോഡലല്ലേ? പഴയ മോഡല. പഴയ ലാസ്റ്റ് ഇറങ്ങിയ മോഡൽ. ലാസ്റ്റ് ഇറങ്ങിയ മോഡല്. ഈ മോഡലാണ് മാർക്കറ്റ് ഉള്ളത്, പുതിയ മോഡല്. ഇത് എത്ര ഇറക്കാം? ഇതേപോലെ 40-50 ഒക്കെ മതിയോ? എന്താ 40-50 രൂപ മതിയോ? ഇതോ നമുക്കൊരു 60 above വേണം. 60-65 ഒക്കെ വേണം. 2019 മോഡല് ഡിസയർ VXA ആണ്. സിംഗിൾ ഓണർ വെഹിക്കിള്. 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് വാറന്റി വരുന്ന വെഹിക്കിളാണ്. 6 months വാറന്റി, 3 ഫ്രീ സർവീസ് ഒക്കെ വരുന്നുണ്ട്. VXA അല്ലേ? ഫോർ ഡോർ പവർ വിൻഡോ അല്ലേ? ടയർ ഒക്കെ നല്ല ടയറാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 6.85. വേറെ അപകടങ്ങളായിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, വേറെ ഒന്നും ഇല്ല. വാറന്റി ഉള്ള വെഹിക്കിൾസ് അല്ലേ? 2014 മോഡല് ഡിസയറാണ്. നല്ല വണ്ടിയാണ്. 4 ടയറും പുത്തൻ ടയറാണ് കിടക്കുന്നത്. 66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വെഹിക്കിൾ, നീറ്റ് വെഹിക്കിളാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 4,65,000 രൂപയാണ് ഇതിന്റെ പ്രൈസ്. ആസ്കിംഗ് ആണ്, അല്പസ്വല്പം നെഗോഷ്യബിളും ആണ്. നല്ല വണ്ടി എന്ന് പറയുമ്പോ അത് കുറെ കൂടി വിശ്വസനീയായിരിക്കും. കാരണം 10 വണ്ടി പറഞ്ഞതിൽ 2 വണ്ടി നിങ്ങള് നല്ല വണ്ടി എന്ന് പറയുമ്പോ ആൾക്കാരും വയ്ക്കും. അപ്പൊ ഇതാണ് കുഴപ്പമില്ലാത്തൊരു വണ്ടി. അങ്ങനെയല്ല, നമുക്ക് കുറച്ചും കൂടെ നമ്മള് ചില വണ്ടികൾ നമ്മൾ കുറച്ച് ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ പറയാം. 2016 മോഡല് VXA ആണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ്? 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ്. 2 ഡോഗ് റീപ്ലേസ്മെന്റ് ഉണ്ട് ഇതില്. ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഇല്ല, ഡോഗ് മാത്രം. വണ്ടി നല്ല നീറ്റാണ്. അത് വലിയ ഇതൊന്നും അല്ല, ഇമ്പാക്ട് ഒന്നും അല്ല. എനിക്ക് ഗ്ലാസ് ആദ്യം പൊട്ടും. ഡോറിന്റെ ബാക്ക് ഡോറാ? 2 സൈഡിലും 2 ഡോഗ്. 2 ഡോറും പൊട്ടി. തട്ടി ഉടനെതോ ചപ്പിയതോ എന്തെങ്കിലും ആയിരിക്കും. എത്ര ചോദിക്കുന്നത്? ഇത് 5 ലാക്സ്. 5 ലാക്സ്. ടയറൊക്കെ നല്ല ടയറുണ്ട്, കുഴപ്പമില്ല. 2018 വാഗണറാണ്. VXA ഓട്ടോമാറ്റിക് ആണ് വെഹിക്കിള്. 42,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. വാറന്റി ഒക്കെ വരുന്ന വെഹിക്കിളാണ്. എത്ര ചോദിക്കുന്നത്? 4.80. പുതുതായിട്ട് ഇട്ടേ? ഒന്നുമില്ല, നല്ല വണ്ടിയാണ്. 2017 വാഗണറാണ് VXA.
സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഏതാണ്ട് 60 സംതിങ് ഓടിയിട്ടുണ്ട് വണ്ടി, 62,000-63,000 ഓടിയിട്ടുണ്ട്. അപായങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. 375,000 രൂപയാണ് ചോദിക്കുന്നത്. ടയറ്, ബാക്ക് ടയർ അത്യാവശ്യം തേഞ്ഞു പോയി, ബാക്കും ഫ്രണ്ടും അത്യാവശ്യം തേഞ്ഞു പോയി. 30,000 kilometers ടയർ ഓടത്തുള്ളൂ. ഇപ്പൊ സെക്കൻഡ് ടയർ ആയിരിക്കും. എസ്പ്രസോ VXI പ്ലസ് ആണ്, 2022 മോഡല്. 13,000 kilometers ഓടിച്ചുള്ളൂ. നല്ല നീറ്റ് വണ്ടിയാണ്. റീപെയിന്റിങ് പോലും ഇല്ല. ഇല്ല, നല്ല നീറ്റ് വണ്ടിയാണ്. സിംഗിൾ ഓണർ വെഹിക്കിൾ. നമുക്ക് 1 ഇയർ വാറന്റിയും 3 ഫ്രീ സർവീസ് എല്ലാം വരുന്നുണ്ട്. നല്ല നീറ്റാണ്, നല്ല നീറ്റാണ്. വളരെ ലെസ് യൂസ് ആണ് വണ്ടി. ഇത് എത്ര ഓടി എന്നാ പറഞ്ഞേ? 13,800 എന്തോ ആയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ വെഹിക്കിൾ. VXI പ്ലസ് ഏറ്റവും ടോപ്പ് ഉണ്ട്. മാനുവൽ എത്ര ചോദിക്കുന്നത്? ഇത് 5,20. 5,20 കുറയൂ. പിന്നെ കുറച്ച് എല്ലാറ്റൊന്നും പോവില്ല. പുതിയത് 6,80 അഡ്മിഷൻ്റെ ഉണ്ട്. കറക്റ്റ് ആയിട്ടില്ല, പറയുന്നേ ഉള്ളൂ. 2019 1.2 മാനുവലാണ്. 1.2 liter എഞ്ചിനാണ്. സ്വിഫ്റ്റിൻ്റെ എഞ്ചിൻ തന്നെ. അതെ അതെ, സിംഗിൾ ഓണർ ആണ്. കിലോമീറ്ററും കാര്യങ്ങളൊക്കെ എത്ര? 40,000 kilometers ഓടിക്കുണ്ട്. ില്ല രണ്ടെണ്ണെങ്കിലും 2020 മോഡല് ഓൾട്ടോ LXI ആണ്. ഏതാണ്ട് ഒരു 25,000 kilometers ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വെഹിക്കിളാണ്. നല്ല നീറ്റ് വണ്ടിയാണ്. 25,000 kilometers ഓടിയിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നീറ്റ് വണ്ടി തന്നെ ആവാനാണ് സാധ്യത. നമുക്ക് ഇത് 1 ഇയർ വാറന്റി വരുന്ന വണ്ടിയാണ്. ഇത് LXI ആണോ? LXI ആണ്. LXI ഫ്രണ്ട് ലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. എത്ര ചോദിക്കുന്നത്? ഇത് 350. 350. 2011 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ ചെക്ക് ചെയ്യാം. 52,000 kilometers. 52. LXI ആണ്. വേറെ അപാകതകൾ എന്തെങ്കിലും ഉണ്ടോ? വേറെ വലിയ കുഴപ്പങ്ങളൊന്നും വന്നിരുന്നില്ല. ടയറൊക്കെ എങ്ങനെയുണ്ട്? ടയറെല്ലാം ഒരു ആവറേജ് തന്നെയാണ്. ഇത് ഏത് വർഷമായിരുന്നു? 2011. 11. ഓ, അപ്പം അടുത്ത വർഷം ടെസ്റ്റ് വരും അല്ലേ? അതെ. ഓക്കെ. വേറെ 155,000 രൂപ ചോദിക്കുന്നത്. 155,000. വേറെ അപാകതകളൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. 2017 ഓൾട്ടോ കേട്ടൺ VXI ആണ്. നീറ്റ് വണ്ടിയാണ്. 15,000 kilometers ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് വണ്ടിയാണ്. ഞാൻ പേഴ്സണലി കുറച്ച് ഞാൻ ഡ്രൈവ് ചെയ്ത വണ്ടിയാണ്. നല്ല നീറ്റാണ്. വേറെ അരികെ പിടി സൗണ്ട് ഒന്നുമില്ല. അതാ ഞാൻ പറയാൻ, താങ്കൾ ഈ നീറ്റ് വണ്ടി എന്ന് പറയുന്ന വണ്ടി പറയുന്നത് അല്ല, നീറ്റാണ്. അങ്ങനെയല്ല, എന്നാലും നമുക്ക് കുറച്ചും കൂടെ വണ്ടികളില് നമ്മള് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അത് കൂടുതലും ക്ലാരിഫൈ ആവുള്ളൂ. എത്ര ചോദിക്കുന്നേ? ഇത് 350. സെക്കൻഡ് ഓണർഷിപ്പ് വെഹിക്കിൾ ആണ്. അതുകൊണ്ട് ഒരു 62,000 kilometers ഓടിയിട്ടുണ്ട്. വാറന്റി ഉള്ള വെഹിക്കിൾ ആണ് നമുക്ക്. സ്റ്റീരിയം കാര്യങ്ങളൊന്നും ഇല്ല. സ്റ്റീരിയം കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് LXI സ്റ്റീരിയ വരത്തില്ല. കസ്റ്റമർ വഹിക്കുന്നതാണ് LXI ഇരിക്കുന്നില്ല. VXI മാത്രം സ്റ്റീരിയ വരത്തുള്ളൂ. എത്ര ചോദിക്കുന്നത്? ഇത് 330. 330. ടയറൊക്കെ കൊള്ളാൻ കുഴപ്പമില്ല. ആവറേജ് ടയറുണ്ട്. സിയാസി VXI ആണ്. 2016 മോഡല്. സിംഗിൾ ഓണർ. ഏതാണ്ട് 30-32 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണല്ലേ? സിംഗിൾ ഓണർ ആണ്. 30 something ഓടിയിട്ടുള്ളൂ വണ്ടി. വളരെ ജനം കിലോമീറ്റർ. പിന്നെ 30,000 kilometers ഓടിച്ചുള്ളൂ. വേറെ അപാകതകളും അത് സിയാസ് തന്നെയാണ്. ആൽഫയാണ്. 2017 മോഡല്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അറൗണ്ട് 72,000 kilometers ഓടിയിട്ടുണ്ട്. ഫുൾ ഓപ്ഷൻ ആൽഫയാണ്. ഇതിന് റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? ഇതിൽ റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഇല്ല ഇല്ല.
ഉള്ള ഓപ്ഷനാണ്. ടയർ കണ്ടീഷൻ ഒക്കെ കൊള്ളാം, നല്ല ടയറാണ്. എത്ര ചോദ്യം? ഇത് 680. 680. നെഗോഷിയേഷൻ ഒക്കെ നടക്കും? അല്പം സ്വല്പം നെഗോഷ്യബിളാ. 2017 ബലേനോ സീറ്റയാണ്, സിംഗിൾ ഓണർ. 123,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 ലക്ഷം കഴിഞ്ഞോ? ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മേജർ സർവീസും കാര്യങ്ങളൊക്കെ? മേജർ സർവീസ് അത് പെട്രോൾ വണ്ടിയൊക്കെ 1 ലാഖിൽ അങ്ങനെ മേജർ സർവീസ് ഇല്ല. ഇല്ല, ഡീസൽ വെഹിക്കിൾസ് ആണ് ഉണ്ടാകുന്നത്. പെട്രോൾ വണ്ടിയൊക്കെ നമുക്ക് പീരിയോഡിക്കൽ സർവീസേ ഉള്ളൂ. ആവറേജ് ആണ് ടയറൊക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ആസ്കിംഗ് പ്രൈസ് 490. 490. ബോണറ്റ് മാറിയിട്ടുണ്ട്. ഉണ്ട്. ക്രോസ് ബാറൊന്നും മാറിയിട്ടൊന്നുമില്ല. പിടിച്ചിട്ടുണ്ടോ ബോണറ്റ്? എന്താ ചെറിയ എന്തോ ഒരു ഇതാണ്, അല്ലാതെ വേറെ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ല. ക്രോസ് ബാർ പണിയിട്ടൊന്നുമില്ല. ഇല്ല. ഇത് 2018 മോഡൽ സ്വിഫ്റ്റ് ആണ്. അറൗണ്ട് 40 സംതിങ് ഓടിയിട്ടുണ്ട്. നമുക്ക് വാറണ്ടി വാറണ്ടി വരുന്ന വെഹിക്കിളാണ്. VXA ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് 6 ലാക്സ്. 6 ലക്ഷം. ടയറൊക്കെ പുതിയ ഇട്ടല്ലേ? ടയറൊക്കെ നല്ല ടയറാണ് കിടക്കുന്നത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2017 മോഡൽ സ്വിഫ്റ്റ് LXA ഓപ്ഷണൽ ആണ്. അതായത് ഓപ്ഷണൽ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് മാത്രം പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് വരും, എയർ ബാഗ് വരും. ഡബിൾ സൈഡ് എയർ ബാഗ് ഉണ്ടോ? രണ്ട് എയർ ബാഗ് വരും, സെൻട്രൽ ലോക്ക് വരും. സ്റ്റീരിയ വരത്തില്ല, ബാക്ക് പവറിന്റെ വരത്തില്ല. അതാണ് LXA ഓപ്ഷണൽ എന്ന് പറയുമ്പോൾ. VXA ആണെങ്കിൽ സ്റ്റീരിയും എല്ലാം വരത്തുള്ളത്. ബാക്ക് ടയർ ആവറേജും പുതിയത് ഫ്രണ്ടും അല്ലേ? അതെ. എത്ര ചോദ്യം? ഇത് 5 ലാക്സ്. എന്തെങ്കിലും സിംഗിൾ ഓണർ വെഹിക്കിളാണ്, നല്ല നല്ല വണ്ടിയാണ്. വേറെ റീപ്ലേസ് ഒന്നും ഇല്ല. അതൊക്കെ നമുക്ക് ബഫ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഒന്ന് പോളിഷ് ചെയ്യുമ്പോൾ ബഫാവും. അത്ര തന്നെ. 2012 വെഹിക്കിൾ, 13 രജിസ്ട്രേഷനാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 2012 ഡിസംബർ അല്ലേ? ഡിസംബർ വണ്ടി, 13 ജാനുവരി രജിസ്ട്രേഷൻ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ്? അറൗണ്ട് 60 53 53. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ തന്നെ? അല്ല, ചിലത് നിങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം അല്ല, അത് നമുക്ക് കൺഫ്യൂസ് ഉണ്ടാവും. കാര്യം ഓൾട്ട് തന്നെ ഒരു വൈറ്റ് തന്നെ ഒരു 3-4 ഉണ്ട്. അങ്ങോട്ടും മാറും. പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു കൺഫ്യൂസ് ആവും. മാക്സിമം തെറ്റാതെയാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എത്ര ചോദിക്കുന്നത്? ഇത് 220. 220,000. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഇതിൽ റീപ്ലേസ് ഒന്നുമില്ല. റീപെയിന്റിംഗ് ഒക്കെ വർക്കുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അപ്പം നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം ഇവിടെ തീരെയാണ് കേട്ടോ. തളന്നുപോയി. 10-25 വണ്ടി ഇല്ലായിരുന്നു. എൻ്റെ അമ്മേ, പാടുപെട്ട് പോയി. ഭയങ്കര വെയിൽ, സഹിക്കാൻ വയ്യ കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വണ്ടികളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓൾട്ടയിൽ നോക്കിയാലും, വാഗണറിൽ നോക്കിയാലും, എക്സ്പ്രസ്സിൽ നോക്കിയാലും, സെരീരി നോക്കിയാലും, ഈ സിയാസ് നോക്കിയാലും, അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന മാരുതിയുടെ എല്ലാ വണ്ടികളും ഞാൻ ഒരുവിധം കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ. ബൈ.